നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് സൂര്യഭഗവാന്റെ ദിവസമാണ് ഇപ്പോൾ സൂര്യൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഞായറാഴ്ച നമ്മൾ ഇംഗ്ലീഷിൽ പറയും സൺഡേ സൂര്യൻ്റെ ദിവസം അപ്പോൾ സൂര്യഭഗവാൻ്റെ ദിവസമാണ് ഞായറാഴ്ച സൂര്യവാരം അപ്പോൾ ഞായറാഴ്ച വന്നു അപ്പോൾ മാത്രമല്ല ഇന്ന് വിഷുവാണ് മേടവിഷുവാണ് അപ്പോൾ ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് മേടവിഷു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ സൂര്യൻ ശരിക്ക് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അതായത് സൂര്യൻ്റെ മേടത്തിൽ മേടം എന്ന് പറഞ്ഞാൽ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുമ്പോൾ ശരിക്ക് പൂർണ്ണ നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾ കെടുക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ ശുഭപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് ഞായറാഴ്ച അതേപോലെ സൂര്യൻ ഉച്ചത്തിലേക്ക് വന്നു ഉച്ചത്തിലേക്ക് വരുന്ന ദിവസമാണ് അതേപോലെ ഇന്നത്തെ നക്ഷത്രം കൊള്ളാം എല്ലാം കൊണ്ടും ഇന്ന് ഒരു ഐശ്വര്യപ്രദമായ ദിവസമാണ് അപ്പോൾ മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇന്ന് സൂര്യൻ ഉച്ചത്തിലേക്ക് വന്ന ദിവസമായതുകൊണ്ട് വളരെ സൂര്യൻ്റെ പോസിറ്റീവ് പ്രകാശം ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം എപ്പോഴും പോസിറ്റീവായിട്ടേ ഗ്രഹണം പതിക്കുള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കഷ്ടതയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വലിയ കഷ്ടതയൊന്നും ഈ വർഷത്തിൽ വരത്തില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം സൂര്യൻ്റെ ദേവതയാണ് മഹാദേവൻ മഹാദേവനെ ഭജിക്കണം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം ജലധാര അർച്ചന കൂവളമാല ഭഗവാൻ പിൻവിളക്ക് ഇവയൊക്കെ നടത്തി പോണ പോവുക പെട്ടെന്ന് നിങ്ങൾക്ക് ഐശ്വര്യ ഫലത്തെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യപ്രദമായ വർഷമായിരിക്കും പോസിറ്റീവ് എനർജി വരും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും സന്തോഷപ്രദമായ അവസ്ഥ വരും സാമ്പത്തിക നേട്ടം ഉണ്ടാവും പ്രശസ്തിക്ക് പാത്രം വിഭവിക്കും ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കിതാ പ്രദാനം ചെയ്ത് തന്നിരിക്കണേ അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് മേട വിഷുവാണ് പക്ഷേ നമുക്ക് ശുഭകാര്യങ്ങളെല്ലാം ചെയ്യാം ഇന്നത്തെ ദിവസം ശരിക്ക് പുതുവർഷം അതായത് ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേട ഒന്നാം തീയതി തൊട്ടാണ് അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഇന്ന് അമ്പല ദർശനമൊക്കെ ചെയ്യാനും പുറത്തൊക്കെ പോയി ഓരോ കാര്യത്തിന് പോകുന്നവരും രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം രാവുകാലം നാളുടെ മണി മുതൽ ആറ് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നാളുടെ മണി തൊട്ടല്ല അതായത് അഞ്ച് മണി തൊട്ട് ആറര മണിവരെയാണ് രഹു കാലം അഞ്ച് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ആറരയ്ക്ക് ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതേപോലെ തന്നെ നമുക്ക് ചെയ്തു കൂടാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികൻ്റെയും യമഖണ്ഠൻ്റെയും കാലഘട്ടം എത്ര നല്ല സമയമായാലും പ്രകൃതിയിൽ നെഗറ്റീവ് ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഗുളികകാലം പറഞ്ഞത് ശരിക്ക് മൂന്ന് മണി ഇരുപത്തി മിനിറ്റ് തൊട്ട് അഞ്ച് മണിവരെയും യമഖണ്ഠകാല സമയം പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് തൊട്ട് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുമാണ് ഈ സമയം ഈ രണ്ട് ഘട്ടങ്ങളും എന്ത് ശുഭകാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുക അതുപോലെ അഭിജിത് മുഹൂർത്തം ഇന്നും പറഞ്ഞത് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ ചുവന്ന മിക്സ് ആയിട്ടുള്ള കളറോ ഗോൾഡൻ കളറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സൂര്യഭഗവാൻ്റെ കളറായ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രധാരണം നടത്തി പോവുക നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം വിഷു ആണ് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം